റോഡിന് കുറുകെ അശാസ്ത്രീയമായ പാല നിർമ്മാണം. നാടിന്റെ നെല്ലറയാകേണ്ട പാടശേഖരത്തിൽ കൃഷി തടസ്സപ്പെടുന്നു. പെരളം ചോണവും കണ്ടം പാടശേഖരത്തിലാണ് തോട്ടിൽ നിന്നും വെള്ളം കയറുന്നതിനാൽ കൃഷി തടസ്സപ്പെടുന്നത്. പെരളം ചോണവും കണ്ടം പാടശേഖരത്തിൽ വെള്ളം കയറാനുള്ള പ്രധാന കാരണം തോടിനു കുറുകെ പാലം നിർമ്മിച്ചതിലെ അശാസ്ത്രീയതയും കാലപ്പഴക്കം ചെന്ന് തകർന്ന ബണ്ടുകളുമാണ്. പാലം നിർമ്മിച്ചപ്പോൾ വേണ്ടത്ര വീതിയും ആഴവും കൂട്ടാത്തതിനാൽ പഴയ ബണ്ടുകൾ പൊട്ടുകയായിരുന്നു. ഇടവിട്ടുള്ള മഴ കൂടിയായതോടെ വയലിൽ നിന്ന് വെള്ളം ഇറങ്ങാതായി. നിലവിൽ കളകയറി മൂടിയ നിലയിലാണ് വയൽ. യാതൊരു തരത്തിലും കൃഷിയിറക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുകയാണ് കർഷകർ. വയലിനോട് ചേർന്ന പൊട്ടിയ ബണ്ടുകളിൽ അറ്റകുറ്റപ്പണി നടത്തിയാൽ മാത്രമേ വിശാലമായ ഈ കൃഷിയിടത്തിൽ ഇനി കൃഷി സാധ്യമാകൂ. സ്വന്തം ഭക്ഷണം സ്വയം ഉണ്ടാക്കേണ്ട പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും കൃഷിയിലേക്ക് പദ്ധതി വിജയകരമായി നടത്താൻ കഴിഞ്ഞ നമുക്ക് ഈ വിശാലമായ കൃഷിഭൂമിയെയും തരിശാക്കി മാറ്റാതെ സംരക്ഷിക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉണർന്നു പ്രവർത്തിക്കേണ്ടതുണ്ട്. കൃഷി കുറച്ച് കാലം ഈ പാലം കെട്ടിയപ്പോൾ രണ്ട് പൊട്ട് വയലിലേക്ക് രണ്ട് പൊട്ട് വന്ന് വയലിലേക്ക് ആ വയലിൽ വെള്ളം വന്ന് നെല്ല് മൂരാനാകുമ്പോൾ അത് വെള്ളം വന്നിട്ട് കൃഷിയെ നശിക്കുന്നു. ആ നശിക്കുന്നത് ചെയ്ത് രണ്ടാമത് മടുത്തു ആളും മടുത്തു കൊണ്ട് ആദ്യമാദ്യം വന്നാലും പ്രശ്നമില്ല, അങ്ങനെ അങ്ങനെ ഒക്കുന്നില്ല. ഈ വിട്ട് പൊട്ടിലും വിരിഞ്ഞ നെല്ലിൽ വെള്ളം കയറിയപ്പോൾ അത് വന്നിട്ട് കാര്യമുണ്ടെങ്കിൽ പുല്ല് വരെ കിട്ടില്ല. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ.